അഹമ്മദ് അടക്കമുള്ള നേതാക്കളെ പ്രിയമുള്ള സഹപ്രവർത്തകരെ ഒറ്റ കാര്യം മാത്രം ഞങ്ങൾ ഇവിടെ സൂചിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ഇവിടെ ജനിച്ചെങ്കിൽ ഞങ്ങൾ ഇവിടെ തന്നെ മരിക്കുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ തീരപ്രദേശം എന്ന് പറയുന്നത് ഒരു ചരിത്രമാണ്, ഒരു പാരമ്പര്യമാണ്, ഒരു സംസ്കാരമാണ്. ഇത് മുഴുവൻ ഇല്ലാതെയാക്കിക്കൊണ്ട് കരിമണൽ കൊള്ള നടത്തിക്കൊണ്ട് ഇവിടെ ചില ആളുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ പകൽ കൊള്ളയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം നടക്കാൻ തുടങ്ങിയ ദിവസങ്ങളായി. ഈ ജില്ലയെന്ന് പറയുമ്പോൾ ബഹുമാന്യനായ എം പി മനസ്സിലാക്കുന്ന മൂന്ന് മന്ത്രിമാരുടെ ജില്ലയാണിത്. മന്ത്രി ജി സുധാകരനും മന്ത്രി തോമസ് ഐസക്കും മന്ത്രി തിലോത്തമനും അടക്കമുള്ള മന്ത്രിമാർ യാത്ര ചെയ്യുന്ന ഈ പ്രദേശത്ത് കഴിഞ്ഞ ഏറെ ദിവസങ്ങളായിട്ട് ജനങ്ങൾ വല്ലാത്ത പ്രയാസത്തിലാണ്. അവരുടെ ജീവൻ പോലും അപകടത്തിലാക്കുന്ന രീതിയിൽ ഈ പ്രദേശത്തെ കൊള്ളയടിക്കുന്ന പകലിൽ പോലെ രാത്രി കാലങ്ങളിൽ പോലും കൊണ്ടുവന്ന് ഫയർ യൂണിറ്റ് സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ തീരപ്രദേശം നശിപ്പിക്കുന്ന ഈ സർക്കാരിന്റെ തീരുമാനത്തിനെതിരെ അതിശക്തമായ സമര പരിപാടികളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. നാളുകളിലും ഈ സമരത്തിൽ ഞങ്ങളൊക്കെ ഒപ്പമുണ്ട്. നമ്മുടെ തീരപ്രദേശമാണ്, ഇത് സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ് എന്ന് പ്രതിജ്ഞ ചെയ്തുകൊണ്ടിന്റെ വാർത്ത ഞാൻ ചുരുക്കുന്നു. ജയ് സമരസമിതി.